മോഡിയുടെ പ്രതിപുരുഷനാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്രയും നാണം കെട്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ആർ എസ് എസിന്റെ ചെരുപ്പ് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ മധ്യപ്രദേശിൽ പോലും കാണാൻ കഴിയുന്നില്ല, പക്ഷെ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നില്ല. ഇന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, September 4 നടക്കുന്ന നെഹ്റു ട്രോഫി വെള്ളംകളി ഉദ്ഘാടനം ചെയ്യാൻ നെഹ്റുവിന്റെ പേര് ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്ന അമിത്ഷായെ ഉദ്ഘാടനത്തിന് വിളിച്ചു എന്ന് പറഞ്ഞാൽ പിണറായി ഇതിലും നല്ലത് നിങ്ങൾ ഈ പണിയൊക്കെ നിർത്തി വീട്ടിൽ പോയിരിക്കുന്നു. ഞാൻ അനുഭവപ്പെട്ടുപോയി ഇത്രയേറെ ബി ജെ പിയുടെ ചെരുപ്പ് നിൽക്കുന്ന സ്വഭാവം. എന്നിട്ട് പകലൊക്കെ പറയും യു ഡി എഫ് ബി ജെ പി ആയിട്ടാണ് ബന്ധം, രാത്രി ഇവനല്ലേ പോകുന്നത് ആർ എസ് എസിന്റെ കാര്യാലയത്തിലേക്ക്. എന്നിട്ട് പകല് മാന്യനായിട്ട് നടക്കുക, ഞാനിന്റെ രാത്രി മതിലിയാടുന്ന ഒരു കാലത്ത് മാന്യന്മാരായിട്ട് നടക്കുന്ന പോലെയാണ് ഈ ഏർപ്പാടെന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഗാന്ധിജിയുടെ ചിത്രം തകർത്തു, ആരാ തകർത്തത്? സി പി എം കാര്, എസ് എഫ് ഐ കാര്, എന്താ അതിന് സംശയം? എന്താ അതിന്റെ കൃത്യം 2 മുമ്പല്ലേ പയ്യന്നൂരില് ഗാന്ധി പ്രതിമ തകർത്തു? അതും ഞങ്ങളാണ്. ഈ ഗാന്ധി പയ്യന്നൂരെ ബ്ലോക്ക് ഓഫീസിന്റെ മുമ്പിലെ ഗാന്ധി പ്രതിമ തകർത്തതിന്റെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഗാന്ധി ചിത്രം തകർക്കുന്നത്. പോലീസ് പറഞ്ഞ എന്താ, 3:45 എല്ലാവരും ഇവിടെ പോയി, എസ് എഫ് ഐ എല്ലാവരും പോയി, 4:30 ഇടയ്ക്കാണ് ഫോട്ടോ പോയത്. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലില് സസ്പെൻഡ് ചെയ്ത ഒരു എസ് എഫ് ഐ കാരൻ പറഞ്ഞ എന്താണ്, ഞങ്ങള് 4:30 അവിടെ ഇറങ്ങിപ്പോയത്. ഇത് രണ്ടും തമ്മിലേക്ക് ഞാൻ ഒത്തു നോക്കുക, 4:30 ശേഷം ഇറങ്ങിയുള്ളൂ എന്ന് സസ്പെൻഡ് ചെയ്യുന്ന എസ് എഫ് ഐ നേതാവ് ഒരു ചാനലിൽ പറയുകയാണ്. പോലീസ് പറയാണ് 3:30 നോക്കുമ്പോഴേ ഗാന്ധിയുടെ ചിത്രം ഉണ്ടായിരുന്നു, 4:30 നോക്കിയപ്പോ കാണാനില്ല. അതിനെ ഞങ്ങളും പറഞ്ഞു, 3:30 കയറി എസ് എഫ് ഐ കാരൻ 4:30 ഇറങ്ങിപ്പോയപ്പോ ഗാന്ധി ചിത്രവും തകർത്തിട്ട് ഇറങ്ങിപ്പോയി. അതിനു പകരം കോൺഗ്രസ്സുകാരാണെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞു? നിലനിൽപ്പില്ലാതായപ്പോ ഗാന്ധിജിയുടെ ചിത്രം തകർക്കുന്നവരാണ് മാർക്സിസ്റ്റുകാര് എന്നുള്ള ഒരു ചിന്താഗതി വന്നപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസ്സുകാർ ചെയ്തു എന്ന്. തെളിവണ്ട, നിങ്ങൾക്കതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കഴിഞ്ഞിട്ടോ? മുഖ്യമന്ത്രി നിയമസഭയിൽ പറയാൻ നിങ്ങളങ്ങ് ചെയ്യാം. ഒരു കാര്യം ഞാൻ അടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാം, ഈ പിണറായിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള വാശനി അധികകാലം ഇല്ല കേട്ടോ, ഏത് നിമിഷം ഇറങ്ങിപ്പോവാ.